ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യം എന്താണ് സമ്പത്ത് എന്താണ് അത് പ്രസക്തമായൊരു ചോദ്യമാണ് പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും പലതിനെയും നമ്മൾ വ്യാഖ്യാനിക്കുമെങ്കിലും നാം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നാം ഒക്കെ പലതും ചെയ്യുന്നതിന് വേണ്ടി ക്രമപ്പെടുത്തിയിരിക്കുന്ന ഒരു ചര്യുണ്ട് നാം ചിലതൊക്കെ നേടാനും അല്ലെങ്കിൽ ചിലതിനൊക്കെ വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ചില നിമിഷങ്ങളുണ്ട് ആ നിമിഷങ്ങളും അത്തരം ചര്യകളുമെല്ലാം യഥാർത്ഥത്തിൽ സമയവുമായി ബന്ധപ്പെട്ടതാണ് സമയമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൗഭാഗ്യം ഞാൻ ചിലപ്പോൾ പറയാറില്ലേ സമയമെടുത്തു സമയം തീർന്നു സമയം കിട്ടിയില്ല നമ്മൾ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈ സമയം നമുക്ക് നൽകിയ സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ അവസരങ്ങളും ആ സമയം കവർന്നെടുത്ത അവസരങ്ങളും സമയം അവസാനിപ്പിച്ച അവസരങ്ങളും എത്രയോ എത്രയോ ഉണ്ട് നമുക്ക് ഈ റംലാൻ മാസത്തിൽ വൃതമായിരിക്കാൻ കഴിയുക എന്നതും അല്ലെങ്കിൽ പ്രാർത്ഥന നിർവഹിക്കാൻ കഴിയുക എന്നതും സമയം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ആ സമയം പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ പക്കലുള്ളതാണ് അതുകൊണ്ട് തന്നെ റംലാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തു അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സമയത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം ആ സമയത്തെ ഫലപ്രദമായി അനുഗ്രഹീതമായി ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നിടത്താണ് ഒരു മനുഷ്യൻ്റെ വിജയവും പരാജയവും ഇരിക്കുന്നത് ആ സമയം പരിമിതപ്പെടുത്തിയാൽ അവസാനിപ്പിച്ചാൽ തീർത്തു കളഞ്ഞാൽ പിന്നെ ഒരു വസ്തുവിനും ഒരു വിഷയത്തിനും പ്രസക്തിയില്ല എന്നുള്ളത് ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാതിരുന്ന എന്നാൽ ഇന്നലകളിൽ ഒത്തിരി കാര്യങ്ങളിൽ സമയം ചെലവഴിച്ച് ജീവിച്ച ആളുകളുടെ ഓർമ്മകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടാവും ഒരു പ്രധാനപ്പെട്ട ഹദീസിൽ പ്രവാചകൻ നാല് വിഭാഗം ആളുകളെ എടുത്തു പറഞ്ഞു ഇഹലോകത്തും പരലോകത്തും ഞെരുക്കമുള്ളവർ ഇഹലോകത്ത് വിശാലതയും പരലോകത്ത് ഞെരുക്കവും ഉള്ളവർ ഇഹലോകത്ത് ഞെരുക്കവും പരലോകത്ത് വിശാലതയും ഉള്ളവർ ഇഹലോകത്തും പരലോകത്തും വിശാലതയുള്ളവർ ഇങ്ങനെ മനുഷ്യർ നാല് വിഭാഗമുണ്ടെന്ന് പ്രവാചകൻ പറയുകയുണ്ടായി ഈ നാല് വിഭാഗം ആളുകളെയും യഥാർത്ഥത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് ചോദിച്ചാൽ അവർ ചിലവഴിക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിന് വേണ്ടിയിട്ടായിരിക്കും സമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമയബന്ധിതമായി ചെയ്യേണ്ട നന്മകൾ ചെയ്യുന്ന കാര്യത്തിലായിരിക്കും എന്നുള്ളടത്താണ് ഒരു ഉദാഹരണത്തിന് ഇത്തരം നാല് ആളുകളെയും നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാൻ കഴിയില്ലേ അതായത് ഇഹലോകത്തും പരലോകത്തും ഞെരുക്കമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് വിശാലതയില്ലാത്ത അല്ലെങ്കിൽ നന്മ ചെയ്യാൻ ഒട്ടും മനസ്സില്ലാത്ത അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികളിൽ മാത്രം തിന്മ ചെയ്യുന്നതിലൂടെ മാത്രം സന്തോഷം കണ്ടെത്തുന്ന അവരും യഥാർത്ഥത്തിൽ ഇഹലോകത്തിൽ ഞെരുക്കത്തിലാണ് ഇങ്ങനെ നെഗറ്റീവ് എനർജി ഉണ്ട് നാളെ പരലോകത്തിലെ ഞെരുക്കത്തിലായിരിക്കും എന്നാൽ ഇഹലോകത്തെ ഞെരുക്കത്തിൽ അതായത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ ഒരുപാട് പരിമിതികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നാളത്തെ ജീവിതത്തിൽ വിജയിക്കുന്ന കുറേ മനുഷ്യരുണ്ടാവും ഇവിടെ വളരെ വിശാലമാണ് ആ വിശാലതയുടെ സൗകര്യങ്ങൾ മുഴുവൻ ആസ്വദിച്ച് ആഹ്ലാദിച്ചു പോകുന്നു ചിന്തിക്കുന്നതേ ഇല്ല അങ്ങനെയുള്ള ആളുകൾ നാളെ പരാജയത്തിലായിരിക്കും ഇവിടെയും അവിടെയും വിജയിക്കുന്ന മനുഷ്യരെ കുറിച്ചും പറയുന്നുണ്ട് അവരൊക്കെ അവരുടെ സമയവും അവരുടെ സന്ദർഭങ്ങളും അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ അവസരങ്ങളും അവർക്ക് കിട്ടിയ സമ്പാദ്യങ്ങളുമെല്ലാം ഫലപ്രദമായി വിനിയോഗിച്ചവരാണ് ഇതിലേത് കൂട്ടത്തിൽ ഉൾപ്പെടണമെന്നുള്ളത് നമുക്ക് തന്നെ ആലോചിച്ച് തീരുമാനിക്കാവുന്നതാണ് ഏതായാലും ഈ റംലാൻ അത്തരം ചില ചിന്തകൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു